ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുരുഷന്മാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. പല പുരുഷന്മാർക്കുമുള്ളൊരു പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ്, അല്ലെങ്കിൽ സംഭോഗത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകുന്ന അവസ്ഥ. നമ്മളിന്നൊരു ലേഹ്യമാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ലേഹ്യം വെറും 14 ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഉദ്ധാരണ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് വെറും 4 അല്ലി വെളുത്തുള്ളി മാത്രമാണ്. ഞാനിവിടെ ഒരു ദിവസത്തേക്കുള്ള അളവ് മാത്രമാണ് എടുത്തേക്കുന്നത്. നമുക്കിത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തേക്കാണ് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾ 14 ദിവസത്തേക്കാണ് ഇത് ഉണ്ടാക്കി കഴിക്കേണ്ടത്. അന്നന്ന് ഉണ്ടാക്കി കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കുകയും ചെയ്യാം. പിന്നീട് നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3 ഈന്തപ്പഴം മാത്രമാണ്. അത് ഡ്രൈ ആവാത്തതായിരിക്കണം. നന്നായിട്ട് പഴുത്തത് തന്നെ എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുരു ജസ്റ്റ് ഒന്ന് പൂക്കിയെടുക്കണം. നമുക്കറിയാം ഈന്തപ്പഴം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നതും അതുപോലെ തന്നെ ഉത്തേജനവും ശരീരപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്ന ഒരു ഫ്രൂട്ടുമാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഈ കുരുക്കളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുരു എടുത്ത് മാറ്റിയതിന് ശേഷം വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. വെറും സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ്, പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ ഇത് ഈ രണ്ടും കൂടി നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അരയ്ക്കുകയെന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെയാണ് കുഴമ്പ് രൂപത്തിലാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ലേഹ്യത്തിൻ്റെ രൂപത്തിലായിട്ടില്ലേ. നമ്മളിതൊരു നമ്മൾ സ്പൂണും കൊണ്ട് കോരുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ലേഹ്യം കഴിക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണിത്. ഇത്രയേ ഉള്ളൂ സിമ്പിൾ, നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കേണ്ടതായിട്ടോ ഒന്നുമില്ല. ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്താൽ മതി ഇതിനകത്തോട്ട്. അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്. ഇനി 1 സ്പൂണ് തേൻ നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇത്രയേ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളൂ. ഈ തേനും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പുരുഷന്മാരുടെ ലൈംഗികത, അല്ലെങ്കിൽ ഉദ്ധരിച്ച് നിൽക്കാത്ത പ്രശ്നത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഏറ്റവും കരുത്ത് നൽകുന്നതിനും നല്ലതാണ് ഈ തേനെന്ന് പറയുന്നത്. തേനും ഈന്തപ്പഴവും കൂടി കൂടി ചേരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പുരുഷന്മാർക്ക് ആൺകരുത്ത് വർദ്ധിക്കുന്നതെന്നാണ് പലപ്പോഴും വൈദ്യന്മാർ തന്നെ പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഈന്തപ്പഴവും വെളുത്തുള്ളിയും തേനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലേഹ്യം എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എങ്ങനെയുണ്ട്? വളരെ സിമ്പിളല്ലേ? എല്ലാവർക്കും വീട്ടിൽ കിട്ടാൻ പറ്റുന്ന ഒരു ചേരുവയാണിത്. അപ്പോൾ ഇത് നിങ്ങൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ 1 സ്പൂണ് കഴിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം, അല്ലെങ്കിൽ രാത്രി നിങ്ങൾ ഭക്ഷണത്തിന് 1/2 മണിക്കൂർ ശേഷവും ഇത് കഴിക്കുക. ഇങ്ങനെ അടുപ്പിച്ച് 14 ദിവസം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ലിംഗം ഉദ്ധരിച്ച് നിൽക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. യാതൊരു സംശയവുമില്ല. 7 ദിവസമാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കണ്ടു തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഞങ്ങളുടെ റിസൾട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്.